നമസ്കാരം കമഴ്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പ്ലസ് ടു ബോർഡ് എക്സാം എഴുതാൻ പോകുന്നവർക്ക് വേണ്ടിയാണ് മെട്രിസസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ത്രീ പോയിൻറ്റ് ടു മെട്രിക്സ് ത്രീ പോയിൻ്റ് ത്രീ ടൈപ്സ് ഓഫ് മെട്രിസസ് ത്രീ പോയിൻറ്റ് ഫോറിൽ പറഞ്ഞിരിക്കുന്ന ഓപ്പറേഷൻ ഓൺ മെട്രിസസ് ത്രീ പോയിൻറ്റ് ഫൈവിലെ ട്രാൻസ്പോസ് ഓഫ് മെട്രിക്സ് ത്രീ പോയിൻറ്റ് സിക്സിലെ സിമെട്രിക് ആൻഡ് സ്ക്യൂസിമെട്രിക് മെട്രീസസ് ഇത്രയും കാര്യങ്ങളാണ് മെട്രിസസ് എന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയയിൽ കൊടുത്തിരിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൂടാതെ പ്രധാനപ്പെട്ട ആറ് ചോദ്യങ്ങളും നമ്മൾ ചെയ്യാൻ പോവുകയാണ് ആദ്യം എന്താണ് മെട്രിക്സ് എന്ന് നോക്കാം ഒരു മെട്രിക്സ് എന്നാൽ ഒരു റെക്റ്റാംഗുലാർ അറേഞ്ച്മെൻ്റ് ആണ് നമ്പേഴ്സോ ഫങ്ഷൻസോ ആകാം അതായത് റെക്റ്റാംഗുലാർ അറേഞ്ച്മെൻ്റ് ഓഫ് നമ്പേഴ്സ് ഓർ ഫങ്ഷൻസ് ഈസ് കോൾഡ് എ മെട്രിക്സ് ഒരു മെട്രിക്സിനെ ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം എ വൺ വൺ എ വൺ ടു ത്രീ എക്സെട്ര എ വൺ എൻ ഇത് ഫസ്റ്റ് റോയിലെ എലമെൻസ് ആണ് എ ടു വൺ എ ടു എ ടു ത്രീ എക്സെട്ര എ ടു എൻ ഇത് സെക്കൻഡ് റോയിലെ എലമെൻസ് അങ്ങനെ താഴോട്ട് വന്ന് എംത്ത് റോയിലെ എലമെൻസ് ആണ് എ എം വൺ എ എം ടു എം ത്രീ എക്സെട്ര ലാസ്റ്റ് നമ്പറാണ് എ എം എൻ ഇതിൽ എം റോയും എൻ കോളങ്ങളുമാണ് ഉള്ളത് അപ്പോൾ ഇതിൻ്റെ ഓർഡർ എം ബൈ എൻ ആണ് അപ്പോൾ ഒരു മെട്രിക്സിൻ്റെ ഓർഡർ എന്നത് റോയുടെയും കോളത്തിൻ്റെയും എണ്ണമാണ് അടുത്ത സെക്ഷൻ ടൈപ്സ് ഓഫ് മെട്രിസസ് മെട്രിസസ് പല രീതിയിലുണ്ട് നോക്കുക റോ മെട്രിക്സ് ഒരൊറ്റ റോ മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ റോ മെട്രിക്സ് എന്ന് പറയും നോക്കുക ഇവിടെ ഒരൊറ്റ റോയാണുള്ളത് പക്ഷേ മൂന്ന് കോളങ്ങളുണ്ട് കോളം മെട്രിക്സ് കോളം മെട്രിക്സ് എന്നാൽ ഒരൊറ്റ കോളം മാത്രം പക്ഷേ ഇവിടെ മൂന്ന് റോ ഉണ്ട് ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ ഒറ്റ കോളം മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓർഡർ നോക്കുക ത്രീ ബൈ വൺ സ്ക്വയർ മെട്രിക്സ് എന്നാൽ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും തുല്യമാണെങ്കിൽ അതായത് ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്ന നോക്കുക രണ്ട് റോ ഉണ്ട് രണ്ട് കോളവും ഉണ്ട് അപ്പോൾ റോയുടെ എണ്ണവും കോളത്തിൻ്റെ എണ്ണവും തുല്യമാണെങ്കിൽ അതിനെ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയും ഇനി അടുത്ത് നമ്മൾ പറയാൻ പോകുന്ന എല്ലാ മെട്രിസസും സ്ക്വയർ മെട്രിസസ് ആയിരിക്കും നോക്കുക ഡയഗണൽ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് എന്നാൽ ഒരു സ്ക്വയർ ആണ് അതിലെ ഡയഗണൽ എലമെൻസ് മാത്രമുള്ളൂ ബാക്കിയെല്ലാം സീറോ ഇവിടെ ഒരു ടു ബൈ ടു ഓർഡറുള്ള ഡയഗണൽ ആണ് ഇത് ത്രീ ബൈ ത്രീ ഓർഡറുള്ള ഒരു ഡയഗണൽ മെട്രിക്സ് അടുത്തത് സ്കെയിലാർ മെട്രിക്സ് സ്കെയിലാർ മെട്രിക്സ് എന്നാൽ ഒരു ഡയഗണൽ മെട്രിക്സ് ആണ് അതിലെ ആ ഡയഗണൽ എലമെൻറ്റ്സ് എല്ലാം സെയിം ആണെങ്കിൽ അല്ലെങ്കിൽ ഡയഗണൽ എലമെൻസ് എല്ലാം ഈക്വൽ ആണെങ്കിൽ അതിനെ പറയുന്നതാണ് സ്കെയിലാർ മെട്രിക്സ് ഒരു സ്കെയിലാർ മെട്രിക്സ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ആയിട്ട് മാറുന്നത് ആ ഡയഗണൽ എലമെൻസ് എല്ലാം വൺ ആകുമ്പോൾ അതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് നോക്കുക ഡയഗണൽ എലമെൻസ് എല്ലാം വൺ ആണ് ബാക്കി എലമെൻസ് എല്ലാം സീറോ ആയി പോകുന്നു അങ്ങനെയുള്ളതാണ് ഐഡൻറ്റിറ്റി മെട്രിക്സ് ലാസ്റ്റ് സീറോ മെട്രിക്സ് അഥവാ നൾ മെട്രിക്സ് എല്ലാ എലമെൻസും സീറോ ആണെങ്കിൽ അതിനെ പറയും നൾ മെട്രിക്സ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻസ് ഓൺ മെട്രിസസ് ആണ് നോക്കുക അതിലുള്ളത് അഡീഷൻ പിന്നെ ഡിഫറൻസ് മൾട്ടിപ്ലിക്കേഷൻ ബൈ എ സ്കെയിലർ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിസസ് പിന്നീട് നമ്മൾ കാണുന്നത് ട്രാൻസ്പോസ് ഓഫ് എ മെട്രിക്സ് ആണ് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എന്നാൽ റോയും കോളവും ഇൻ്റർചേഞ്ച് ചെയ്യുന്നതിനെയാണ് ട്രാൻസ്പോസ് എന്ന് പറയുന്നത് ഇതിനെ ഡിനോട്ട് ചെയ്യുന്ന ഈ രീതിയിലാണ് എ ഡാഷ് അല്ലെങ്കിൽ എ റേയ്സ് ടു ടി ഇതിൽ നിന്ന് പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് സിമട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുത്തു കഴിയുമ്പോൾ കിട്ടുന്ന ഉത്തരവും ആ മെട്രിക്സും തുല്യമാണെങ്കിൽ അതിനെ സിമട്രിക് എന്ന് പറയും ഒരു മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ നെഗറ്റീവാണ് കിട്ടുന്നതെങ്കിൽ അതായത് ആദ്യമുണ്ടായിരുന്ന മെട്രിക്സിൻ്റെ നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ അതിനെ സ്ക്യൂ സിമട്രിക് മെട്രിക്സ് എന്ന് പറയും ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സം ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാം ഇതാണ് ഇതിലെ ലാസ്റ്റ് സെക്ഷൻ അപ്പോൾ അവിടെ ഒരു കാര്യം നമ്മൾ പഠിച്ചു വെക്കുക ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും നമുക്ക് ഇങ്ങനെ എഴുതാം എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ റ്റു പ്ലസ് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ റ്റു എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ ടു എന്നത് സിമെട്രിക് മെട്രിക്സും എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു എന്നത് ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സും ആയിരിക്കും അതിൻ്റെ സമ്മായിരിക്കും നമുക്ക് തന്നിരിക്കുന്ന ചോദ്യം അതായത് ആ സ്ക്വയർ മെട്രിക്സ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളാണ് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യം ഏതൊരു ബോർഡ് എക്സാമിനും ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ് കൺസ്ട്രക്ട് എ മെട്രിക്സ് ഇവിടെ ചോദ്യം നോക്കുക കൺസ്ട്രക്ട് എ ടു ബൈ ത്രീ മെട്രിക്സ് ഹൂസ് എലമെൻസ് ആർ ഗിവൺ ബൈ എ ഐ ജെ ഇസ് ഈക്വൽ ടു റ്റു ഐ പ്ലസ് ജെ എ ഐ ജെ എന്നത് ടു ഐ പ്ലസ് ജെക്ക് തുല്യമാണ് ഒരു ടു ബൈ ത്രീ മെട്രിക്സ് ഉണ്ടാക്കണം ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മളൊരു ടു ബൈ ത്രീ മെട്രിക്സ് എഴുതണം ജനറൽ ആയിട്ട് എഴുതിയാൽ ഇങ്ങനെയാണ് എ വൺ വൺ എ വൺ ടു എ വൺ ത്രീ എ ടു വൺ എ ടു റ്റു എു ത്രീ ഇതെങ്ങനെയാണ് എഴുതുന്നതെന്ന് നോക്കുക രണ്ട് റോയും മൂന്ന് കോളവും ഉണ്ടായിരിക്കണം രണ്ട് റോയും മൂന്ന് കോളവും ഇനി ഇതിലെ എലമെൻറ്റ്സ് നമ്മൾക്ക് കണ്ടുപിടിക്കാൻ ആദ്യം എ വൺ വൺ ഇവിടെ ഐയുടെയും ജെയുടെയും സ്ഥാനത്ത് വൺ വൺ എന്നിട്ട് കൊടുത്താൽ ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും നോക്കുക എ വൺ വൺ ഇസ് ഈക്വൽ ടു ടു ഇൻറ്റു വൺ പ്ലസ് വൺ ആൻസർ ടു പ്ലസ് വൺ ത്രീ എ വൺ ടു സെക്കൻഡ് എലമെൻ്റ് ആണ് എ വൺ ടു ഇൻറ്റു അയുടെ സ്ഥാനത്ത് വണ്ണെന്നും ചിയുടെ സ്ഥാനത്ത് ടു എന്നും ഇട്ട് കഴിയുമ്പോൾ ടു പ്ലസ് ടു ഫോർ എന്ന് കിട്ടി എ വൺ ത്രീ ടു ഇൻറ്റു വൺ പ്ലസ് ത്രീ ആൻസർ ഫൈവ് എ ടു വൺ ടു ഇൻറ്റു ടു പ്ലസ് വൺ ആൻസർ ഫൈവ് എ ടു ഇൻറ്റു ടു പ്ലസ് ടു സിക്സ് എ ടു ത്രീ ആൻസർ സെവൻ ഈ കിട്ടിയ എലമെൻസ് എല്ലാം അതേ പൊസിഷനിൽ എഴുതി കഴിയുമ്പോൾ മെട്രിക്സ് ആയി നോക്കുക എ ഇസ് ഈക്വൽ ടു ത്രീ ഫോർ ഫൈവ് ഫസ്റ്റ് റോയിലെ എലമെൻറ്റ്സ് ഫൈവ് സിക്സ് സെവൻ സെക്കൻഡ് റോയിലെ എലമെൻറ്റ്സ് ഇപ്പോൾ നമുക്കൊരു ടു ബൈ ത്രീ മെട്രിക്സ് കിട്ടി ഇത് നമുക്ക് തന്ന കണ്ടീഷൻ അനുസരിച്ചുള്ളതാണ് നോക്കുക എ ഐ ജെ ഇസ് ഈക്വൽ ടു ടു ഐ പ്ലസ് ജെ ഈ രീതിയിലുള്ള കൺസ്ട്രക്റ്റ് എ മെട്രിക്സ് എന്ന ചോദ്യം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് പ്രതീക്ഷിക്കാം അടുത്ത ചോദ്യം രണ്ട് മെട്രിക്സുകൾ ഈക്വൽ ആണെന്ന് തന്നിരിക്കുന്നു നോക്കുക ഫൈൻ ദ വാല്യൂ ഓഫ് എക്സ് വൈ ഇസ് എഡ് ഈ എക്സ് പ്ലസ് വൈ പ്ലസ് ഇ എക്സ് പ്ലസ് ഇസ് വൈ പ്ലസ് ഇസ്ട് ഈസ് ഈക്വൽ ടു നയൻ ഫൈവ് സെവൻ ഇതിൽ മൂന്ന് എലമെന്റ്സ് ഉണ്ട് ഈ മൂന്ന് എലമെന്റ്സും ഇപ്പുറത്തുള്ള മെട്രിക്സിലെ എലമെന്റ്സിന് ഈക്വൽ ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം എക്സ് പ്ലസ് വൈ പ്ലസ് ഇസ് എഡ് ഇസ് ഈക്വൽ ടു നയൻ എക്സ് പ്ലസ് ഇസ്ട് ഡിസ് ഈക്വൽ ടു ഫൈവ് വൈ പ്ലസ് ഇസ്ട് ഡിസ് ഈക്വൽ ടു സെവൻ അങ്ങനെ നമുക്ക് മൂന്ന് ഇക്വേഷൻസ് കിട്ടി ഈ ഫസ്റ്റ് ഇക്വേഷനിലും സെക്കൻഡ് ഇക്വേഷനിലും നോക്കുക ഫസ്റ്റ് ഇക്വേഷനിൽ എക്സും വൈയും ഇസഡും കൂട്ടിയാൽ ഒൻപതാണ് സെക്കൻഡ് ഇക്വേഷനിൽ എക്സും ഇസഡും കൂട്ടിയാൽ അഞ്ച് അപ്പോൾ എക്സും ഇസഡും എടുത്ത് കളഞ്ഞാൽ അവിടെ ഫൈവ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നയൻ എന്ന് എഴുതാം നോക്കുക ഫൈവ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു നയൻ അവിടെ നിന്ന് വൈ ഇസ് ഈക്വൽ ടു ഫോർ എന്ന് കിട്ടും ഇനി ഫസ്റ്റ് ഇക്വേഷനും തേർഡ് ഇക്വേഷനും നോക്കുക ഫസ്റ്റ് ഇക്വേഷനിൽ പറഞ്ഞു എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് നയൻ തേർഡ് ഇക്വേഷനിൽ വൈ പ്ലസ് ഇസഡ് സെവൻ വൈ പ്ലസ് ഇസഡിൻ്റെ സ്ഥാനത്ത് സെവൻ എന്ന് എഴുതുമ്പോൾ എക്സ് പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു നയൻ നോക്കുക എക്സ് പ്ലസ് സെവൻ ഇസ് ഈക്വൽ ടു നയൻ സോ എക്സ് ഇസ് ഈക്വൽ ടു ടു ഇപ്പോൾ എക്സും വൈയും കിട്ടി ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ ഇടുമ്പോൾ ടു പ്ലസ് ഫോർ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു നയൻ നോക്കുക ടു പ്ലസ് ഫോർ പ്ലസ് ഇസഡ് ഇസ് ഈക്വൽ ടു നയൻ ഇസഡ് ഇസ് ഈക്വൽ ടു നയൻ മൈനസ് സിക്സ് ത്രീ എന്ന് കിട്ടും ഇപ്പോൾ നമുക്ക് എക്സും വയ്യും ഈ സെഡും കിട്ടി മൂന്നാമത്തെ ചോദ്യം ലെറ്റ് എ ഇസ് ഈക്വൽ ടു ടു ഫോർ ത്രീ ടു ബി ഇസ് ഈക്വൽ ടു വൺ ത്രീ മൈനസ് ടു ഫൈവ് ഫൈൻഡ് എ പ്ലസ് ബി ആൻഡ് ടു എ പ്ലസ് ത്രീ ബി ഇവിടെ രണ്ട് ചോദ്യങ്ങളാണ് എ പ്ലസ് ബി കാണുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് മെട്രിക്സും ആഡ് ചെയ്യുക അതായത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്താൽ മതി നോക്കുക ടു പ്ലസ് വൺ ത്രീ ഫോർ പ്ലസ് ത്രീ സെവൻ ടു പ്ലസ് ത്രീ പ്ലസ് മൈനസ് ടു വൺ ടു പ്ലസ് ഫൈവ് സെവൻ ഇപ്പോൾ എ പ്ലസ് ബി കിട്ടി അടുത്തത് ടു എ പ്ലസ് ത്രീ ബി ടു എ എന്നാൽ ടു കൊണ്ട് ഈ മെട്രിക്സിനെ മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു എ എന്ന മെട്രിക്സിനെ ത്രീ ബി എന്നാൽ ത്രീ കൊണ്ട് ബി എന്ന മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ കിട്ടിയ ആണിത് ടു കൊണ്ട് ഫസ്റ്റ് മെട്രിക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ എയ്റ്റ് സിക്സ് ഫോർ നോക്കുക ഫോർ എയിറ്റ് സിക്സ് ഫോർ പ്ലസ് സെക്കൻഡ് മെട്രിക്സിനെ ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു അപ്പോൾ ത്രീ നയൻ മൈനസ് സിക്സ് ഫിഫ്റ്റീൻ ഇതിന്റൂടെ പ്ലസ് ചെയ്യുമ്പോൾ ആൻസർ സെവൻ സെവൻറ്റീൻ സീറോ നയൻറ്റീൻ നാലാമത്തെ ചോദ്യം ഫൈൻഡ് എക്സ് ഇഫ് വൈ ഇസ് ഈക്വൽ ടു ത്രീ ടു വൺ ഫോർ ആൻഡ് ടു എക്സ് പ്ലസ് വൈ ഈക്വൽ ടു മെട്രിക്സ് വൺ സീറോ മൈനസ് ത്രീ ടു എക്സ് എന്ന ഒരു മെട്രിക്സ് കണ്ടുപിടിക്കാനാണ് ആ ചോദ്യം വൈ തന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു ടു എക്സ് പ്ലസ് ത്രീ ടു വൺ ഫോർ ഇസ് ഈക്വൽ ടു മെട്രിക്സ് വൺ സീറോ മൈനസ് ത്രീ ടു ഇവിടെ പ്ലസ് എന്നാണ് ഇത് റൈറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ മൈനസ് എന്നാകും ഇത് തമ്മിൽ കുറച്ച് എഴുതുമ്പോൾ ടു എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് ടു മൈനസ് ടു മൈനസ് ഫോർ മൈനസ് ടു ഇതിനെയെല്ലാം ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് കിട്ടി മൈനസ് വൺ മൈനസ് വൺ മൈനസ് ടു മൈനസ് വൺ അഞ്ചാമത്തെ ചോദ്യം ട്രാൻസ്പോസ് എന്ന സെക്ഷനിൽ നിന്നാണ് എ ഇസ് ഈക്വൽ ടു വൺ മൈനസ് ഫോർ ത്രീ ബി ഇസ് ഈക്വൽ ടു മെട്രിക്സ് മൈനസ് വൺ ടു വൺ വെരിഫൈ ദാറ്റ് എ ബി ഹോൾ ട്രാൻസ്പോർസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് ഇതൊരു മൂന്ന് മാർക്കിന് വരെ ചോദിക്കാവുന്ന ചോദ്യമാണ് ആദ്യം ചെയ്യേണ്ട കാര്യം ഇവിടെ തന്നിട്ടുണ്ട് നോക്കുക എ ബി കണ്ടുപിടിക്കുക രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഇവിടെ കാണാം നോക്കുക ഫസ്റ്റ് മെട്രിക്സ് എഴുതി ഇൻറ്റു സെക്കൻഡ് മെട്രിക്സ് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ നോക്കുക ത്രീ വൺ അതായത് മൂന്ന് റോയും ഒരു കോളവും സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ വണ്ണിൻ ടു സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ വൺ ബൈ ത്രീ ആണ് ഒറ്റ റോയും മൂന്ന് കോളവുമായിട്ട് രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നറിയാൻ ആദ്യത്തെ മെട്രിക്സിൻ്റെ കോളത്തിൻ്റെ എണ്ണത്തിന് തുല്യമായിരിക്കണം റോയുടെ എണ്ണം രണ്ടാമത്തെ മെട്രിക്സിൽ അതായത് ഇവിടെ ഒരു കോളം അവിടെ ഒരു റോ ഇവിടെ ടു ആണെങ്കിൽ ഇവിടെയും ടു ആയിരിക്കണം ഇവിടെ ത്രീ ആണെങ്കിൽ ഇവിടെയും ത്രീ ആയിരിക്കണം രണ്ട് മെട്രിക്സുകൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്ന ഈ രീതിയിലാണ് വൺ ഇൻറ്റു മൈനസ് വൺ മൈനസ് വൺ വൺ ഇൻറ്റു ടു വൺ ഇൻറ്റു വൺ വൺ മൈനസ് ഫോർ ഇൻറ്റു മൈനസ് വൺ പോസിറ്റീവ് ഫോറായി മൈനസ് ഫോർ ഇൻറ്റു ടു മൈനസ് എയ്റ്റ് മൈനസ് ഫോർ ഇൻറ്റു വൺ മൈനസ് ഫോർ ത്രീ ഇൻറ്റു മൈനസ് വൺ മൈനസ് ത്രീ ത്രീ ഇൻറ്റു ടു സിക്സ് ത്രീ ഇൻറ്റു വൺ ത്രീ ഇപ്പോൾ കിട്ടിയൊരു മെട്രിക്സ് ത്രീ ബൈ ത്രീ ഓർഡറാണ് അതായത് ത്രീ ബൈ വൺ ഓർഡറുള്ള ഒരു മെട്രിക്സും വൺ ബൈ ത്രീ ഓർഡറുള്ള ഒരു മെട്രിക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ആയിരിക്കും അടുത്തത് എ ബി ഹോൾ ട്രാൻസ്പോസ് കാണുന്നു അതായത് ഇപ്പോൾ കിട്ടിയ മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ മൈനസ് വൺ ഫോർ മൈനസ് ത്രീ അതായത് ഫസ്റ്റ് കോളം എടുത്ത് റോയാക്കി സെക്കൻഡ് കോളം എടുത്ത് സെക്കൻഡ് റോ മൈനസ് വൺ ടു വൺ നേരെ താഴോട്ട് എഴുതി ഫോർ മൈനസ് എയ്റ്റ് മൈനസ് ഫോർ താഴോട്ട് എഴുതി മൈനസ് ത്രീ സിക്സ് ത്രീ അതും എഴുതി ഇത് എന്ന് കൊടുത്തിരിക്കുന്നു വീണ്ടും ബി ട്രാൻസ്പോസ് ഇൻറ്റു എ ട്രാൻസ്പോസ് കാണുന്നു അതായത് ബി എന്നത് സെക്കൻഡ് ആണ് നമുക്ക് തന്നിരിക്കുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇത് കോളം മെട്രിക്സ് ആയിട്ട് മാറും മൈനസ് വൺ ടു വൺ എന്നത് എഴുതുന്നു അതുപോലെ എ ട്രാൻസ്പോസ് എന്നത് ക്വസ്റ്റ്യനിൽ ഏതെന്നത് കോളമാണ് അത് റോ ആയിട്ട് മാറും ഇത് രണ്ടിൻ്റെയും പ്രോഡക്റ്റ് എന്നത് നോക്കുക മൈനസ് വൺ ഇൻറ്റു വൺ മൈനസ് വൺ മൈനസ് വൺ ഇൻറ്റു മൈനസ് ഫോർ പ്ലസ് ഫോർ മൈനസ് വൺ ഇൻറ്റു ത്രീ മൈനസ് ത്രീ ടു ഇൻറ്റു വൺ ടു ഇൻറ്റു മൈനസ് ഫോർ മൈനസ് എയ്റ്റ് ടു ഇൻറ്റു ത്രീ സിക്സ് വൺ ഇൻറ്റു വൺ 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 ഇൻറ്റു മൈനസ് ഫോർ മൈനസ് ഫോർ വൺ ഇൻറ്റു ത്രീ ത്രീ ഇപ്പോൾ കിട്ടിയ മെട്രിക്സിനെ ടു എന്ന് വിളിച്ചു ഈ രണ്ട് മെട്രിക്സും സെയിമാണ് അതായത് എ ബി ഹോൾ ട്രാൻസ്പോസ് ഈസ് ഈക്വൽ ടു ബി ട്രാൻസ്പോസ് ഇൻ എ ട്രാൻസ്പോസ് ആറാമത്തെ ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് എക്സ്പ്രസ് ദ മെട്രിക്സ് ത്രീ ഫൈവ് വൺ മൈനസ് വൺ ആസ് ദ സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമട്രിക് മെട്രിക്സ് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും സം ഓഫ് സിമട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റും അതിൻ്റെ സ്റ്റെപ്പ് ഇതാണ് തരുന്ന മെട്രിക്സും എ ട്രാൻസ്പോസും കൂടെ കൂട്ടിയിട്ട് എടുക്കുക അതായത് എ പ്ലസ് എ ട്രാൻസ്പോഴ്സ് ബൈ ടു അതാണ് പി എ മൈനസ് എ ട്രാൻസ്പോഴ്സ് ബൈ ടൂവും കാണുക അത് ക്യൂ പി എന്നത് ഒരു സിമട്രിക് മെട്രിക്സ് ആയിരിക്കും അതായത് തരുന്ന മെട്രിക്സും ട്രാൻസ്പോഴ്സും കൂടെ കൂട്ടി പകുതി എടുക്കുമ്പോൾ നമുക്കൊരു സിമട്രിക് മെട്രിക്സ് കിട്ടും അത് തമ്മിൽ കുറച്ച് പകുതി എടുത്തു കഴിയുമ്പോൾ ഒരു സ്ക്യൂ സിമട്രിക് മെട്രിക്സും കിട്ടും ആ രണ്ട് ആൻസറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് തന്ന ചോദ്യം തന്നെയായിരിക്കും അതായത് പി പ്ലസ് ക്യൂ കണ്ടുപിടിക്കുമ്പോൾ എ തന്നെ കിട്ടും ഇതാണ് സ്റ്റെപ്പ് ആദ്യം തന്ന ചോദ്യം എഴുതി അതിൻ്റെ ട്രാൻസ്പോസാണ് ത്രീ ഫൈവ് വൺ മൈനസ് വൺ ഇനി പി കാണുന്നു നോക്കുക എ പ്ലസ് എ ട്രാൻസ്പോസ് ബൈ റ്റു ത്രീ പ്ലസ് ത്രീ സിക്സ് അതിൻ്റെ പകുതി ത്രീ ഫൈവ് പ്ലസ് വൺ സിക്സ് അതിൻ്റെ പകുതിയും ത്രീ വൺ പ്ലസ് ഫൈവ് സിക്സ് അതിൻ്റെ പകുതി ത്രീ മൈനസ് വൺ പ്ലസ് മൈനസ് വൺ മൈനസ് ടു അതിൻ്റെ പകുതി മൈനസ് വൺ ഇതിൻ്റെ ട്രാൻസ്പോസ് എടുക്കുമ്പോൾ ഇതേ മെട്രിക്സ് തന്നെയാണ് കിട്ടുന്നത് അതുകൊണ്ട് ഇതിനെ പറയാം ഇറ്റ് ഈസ് സിമട്രിക് മെട്രിക്സ് ഈ ക്യൂ കണ്ടുപിടിക്കുന്നു ക്യൂ എന്നത് എ മൈനസ് എ ട്രാൻസ്പോസ് ബൈ ടു ആണ് അതായത് ത്രീ മൈനസ് ത്രീ സീറോ ബൈ ടു ചെയ്യുമ്പോൾ സീറോ തന്നെ അതുപോലെ ഫൈവ് മൈനസ് വൺ ഫോർ ഫോർ ബൈ ടു ടു വൺ മൈനസ് ഫൈവ് മൈനസ് ഫോർ ബൈ ടു അപ്പോൾ മൈനസ് ടു മൈനസ് വൺ മൈനസ് മൈനസ് വൺ ആൻസർ മൈനസ് വൺ പ്ലസ് വൺ സീറോ എന്ന് വരും അതിൻ്റെ പകുതി സീറോ തന്നെ ഈ കിട്ടിയ മെട്രിക്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ട്രാൻസ്പോസ് എടുത്താൽ നെഗറ്റീവ് ഓഫ് ക്യൂ ആണ് കിട്ടുക ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതുപോലെ ഇരിക്കും അതുകൊണ്ട് ഇതിനെ പറയാം സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ഈ രണ്ട് മെട്രിക്സും കൂടെ കൂട്ടുമ്പോൾ നോക്കുക ത്രീ 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 മൈനസ് വൺ പ്ലസ് സീറോ ടു മൈനസ് ടു സീറോ ഇത് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് ത്രീ ത്രീ പ്ലസ് ടു ഫൈവ് ത്രീ പ്ലസ് മൈനസ് ടു വൺ മൈനസ് വൺ പ്ലസ് സീറോ മൈനസ് വൺ ഈ കിട്ടിയ മെട്രിക്സ് നമുക്ക് തന്ന ചോദ്യം തന്നെയാണ് അതായത് എ തന്ന ചോദ്യം തന്നെയാണ് നമുക്കിപ്പോൾ ആൻസർ ആയിട്ട് കിട്ടിയത് ഏതൊരു സ്ക്വയർ മെട്രിക്സിനെയും ഓഫ് സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആയിട്ട് എഴുതാൻ പറ്റുമെന്നതിൽ നിന്ന് മനസ്സിലാക്കാം ഇന്ന് നമ്മൾ ചെയ്തത് മെട്രിസസ് എന്ന ചാപ്റ്ററിൽ പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്